കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ ജലവിതരണത്തിനായി പദ്ധതി പരിഗണനയിലുണ്ടെന്ന് നഗരസഭാ അധ്യക്ഷ ഷൈനി സണ്ണി ചെറിയാൻ. സ്റ്റാൻഡിലെ വ്യാപാരികൾ നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചെയർപേഴ്സന്റെ പ്രതികരണം. ദിവസേന ആയിരക്കണക്കിന് ആളുകൾ വന്നുപോകുന്ന കട്ടപ്പന ബസ് സ്റ്റാൻഡിലെ വ്യാപാരികൾ നേരിടുന്ന പ്രതിസന്ധി കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ചെയർപേഴ്സൺ വിഷയത്തിൽ പ്രതികരിച്ചത്. നൂറുകണക്കിന് ബസ്സുകൾ വന്നുപോകുന്ന ഹൈറേഞ്ചിലെ ഏറ്റവും തിരക്കേറിയ ബസ് സ്റ്റാൻഡുകളിൽ ഒന്നാണ് കട്ടപ്പനയിലേത്. ബേക്കറികൾ, ഹോട്ടലുകൾ, മറ്റ് വാണിജ്യ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ നൂറിലധികം സ്ഥാപനങ്ങൾ ബസ് സ്റ്റാൻഡ് പരിസരത്തുണ്ട്. ഇതിൽ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിൽ മാത്രം 30-ലധികം സ്ഥാപനങ്ങളാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവരാണ് നിലവിൽ വെള്ളം വിലയ്ക്ക് വാങ്ങുന്നത്. വ്യാപാരികൾ നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ പദ്ധതി ആവിഷ്കരിച്ച കുഴൽക്കിണർ നിർമ്മിക്കുവാൻ നടപടി സ്വീകരിക്കുമെന്ന് ചെയർപേഴ്സൺ ഷൈനി സണ്ണി ചെറിയാൻ പറഞ്ഞു. കേരള സ്റ്റേറ്റ് വ്യാപാരി വ്യവസായ സമിതി എനിക്ക് 14/11/2023 ഒരു പരാതി കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. പുതിയ ബസ് സ്റ്റാൻഡിലെ ബേക്കറിയിലും ഹോട്ടലുകളിലും വെള്ളം എത്തിക്കാനായിട്ടുള്ള ഒരു സൗകര്യമില്ല എന്നും പറഞ്ഞാണ് അവർ പറഞ്ഞത്. അതുപോലെ തന്നെ അവർക്കൊരു ടോയ്ലറ്റിൻ്റെ അഭാവമുണ്ടെന്നും അവർ പറഞ്ഞു. ഇത് ഇപ്പോഴാണ് നമ്മുടെ ഇത് ശ്രദ്ധയിൽപ്പെടുന്നത്. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഫണ്ട് ഒന്നെങ്കിൽ റിവിഷൻ ഫണ്ടിൻ്റെ അകത്ത് ഫണ്ട് വരുന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ഒരു കുഴൽക്കിണർ ഊത്തി വെള്ളം എത്തിക്കുന്നതിനുള്ള ഒരു സൗകര്യം ചെയ്യാമെന്നും, അതുപോലെ തന്നെ ടോയ്ലറ്റിൻ്റെ ഇപ്പം നമുക്കറിയാം നമുക്ക് 23-24 കിട്ടിയ ഫണ്ടുകളെല്ലാം നമ്മുടെ തീർന്നിരിക്കുകയാണ്, എല്ലാവർക്കും ഡിവൈഡ് ചെയ്ത് കൊടുത്ത് തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം നമുക്കൊരു ഫണ്ടില്ല. ഇനി റിവിഷൻ്റെ അകത്ത് ഏതെങ്കിലും പണിയാതെ വരുന്ന ഇതിനുപയോഗിക്കാൻ പറ്റുന്ന ഫണ്ടുണ്ടെങ്കിൽ നമുക്കതെടുത്ത് ഇതുപോലെ തന്നെ ഒരു ടോയ്ലറ്റായിട്ടോ അല്ലെങ്കിൽ ഒരു കുഴൽക്കിണറായിട്ടോ കുത്താം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ അടുത്ത വർഷത്തെ പ്രോജക്റ്റിൽ ഇത് വെച്ച് ചെയ്തു കൊടുക്കാമെന്നും അവരെ അറിയിച്ചിട്ടുണ്ട്. കട്ടപ്പന നഗരസഭയുടെ ഉടമസ്ഥതയിലാണ് പുതിയ ബസ് സ്റ്റാൻഡ് പ്രവർത്തിക്കുന്നത്. വാടകയും മറ്റു ചിലവുകൾക്കുമൊപ്പം വെള്ളത്തിനും പണം നൽകേണ്ടി വരുന്നതിനാൽ വ്യാപാരികളും ബുദ്ധിമുട്ടിലാണ്. കുടിവെള്ള സൗകര്യത്തിന് പുറമെ ശുചിമുറികളോ മറ്റു സൗകര്യങ്ങളോ വ്യാപാരികൾക്കായി കെട്ടിടത്തിൽ ഏർപ്പെടുത്തിയിട്ടില്ല. ഇക്കാര്യവും പരിഗണിക്കുമെന്ന് ചെയർപേഴ്സൺ വ്യക്തമാക്കി.